ഹലോ എവ്രി വൺ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ ബന്ധങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതത്തിലെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാനും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിനെയും ചലഞ്ചസിനെയും ഒക്കെ ഫേസ് ചെയ്യാനും സമൂഹത്തിൽ നമുക്കൊരു റെസ്പെക്ട് ലഭിക്കാനും ഒക്കെ ഇമോഷണലി മെച്യൂർ ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ നിങ്ങൾ ഇമോഷണലി മെച്യൂർഡ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഇമോഷണലി മെച്യൂർഡ് അല്ലാത്ത വ്യക്തികളുടെ 4 സൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ആദ്യം തന്നെ എന്താണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് തൻ്റെ ഇമോഷൻസിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഉണ്ടായിരിക്കുക, ഇമോഷൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക തുടങ്ങി നമ്മളുടെ ഇമോഷൻസിനെ ഒരു ബാലൻസ്ഡ് ആൻഡ് കൺസ്ട്രക്റ്റീവ് വേയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതിനെയാണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇമോഷണൽ മെച്യൂരിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇമോഷണലി മെച്യൂർഡ് അല്ലാത്ത വ്യക്തികളുടെ സയൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഡിഫിക്കൽട്ടി എക്സ്പ്രസിംഗ് ഇമോഷൻസ്. ഇമോഷണലി മെച്യൂർഡ് അല്ലാത്ത വ്യക്തികൾക്ക് പ്രോപ്പറായിട്ട് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയാറില്ല. അവർ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് അവർക്ക് പലപ്പോഴും ദേഷ്യം വരുമ്പോഴോ വിഷമം വരുമ്പോഴോ ഒന്നും പ്രോപ്പറായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയാറുണ്ടാവില്ല. അവർ അവരുടെ ദേഷ്യവും വിഷമവും എല്ലാം അവരുടെ ഉള്ളിൽ തന്നെ വെക്കുകയും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഓവർ തിങ്കിങ് ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും, നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. ചിലപ്പോൾ അവർ അവരുടെ ദേഷ്യവും വിഷമവും എല്ലാം മറ്റേതെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ലൈക്ക് കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വലിച്ചെറിയുക, സ്വയം ശരീരത്തിൽ വേദന ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള പല ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും അവർ അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ഇത് അവരുടെ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ തകർക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ്, ഈ ഇമോഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയോ ബുക്സ് കേട്ടാൽ മതി. ലൈക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ്, മാസ്റ്റർ യുവർ ഇമോഷൻസ്, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എക്സെട്ര. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഓഡിയോ ബുക്സ് കുക്ക് FM അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നതിലൂടെ സമയം വേസ്റ്റ് ചെയ്യാതെ പകരം പേഴ്സണൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിലിപ്പോൾ കുക്കു ബൈറ്റ്സ് എന്നൊരു ഫീച്ചറുണ്ട്. അതായത് അറൌണ്ട് 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഒരു ബുക്കിലെ മെയിൻ പോയിൻറ്റ്സ്, അതിൻ്റെ സമ്മറി നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. വിച്ച് ഇസ് റിയലി എ ഹാൻഡി ഫീച്ചർ. സമയം വളരെ കുറവുള്ളവർക്ക് ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് അതും നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡ് അനുസരിച്ചുള്ള ഓഡിയോ ബുക്സ് ഇതിൽ കേൾക്കാനായിട്ട് പറ്റും. ഒരുപാട് ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. സോ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻറ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷനിൽ 50% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ബാക്ക് ടു യുവർ വീഡിയോ. സെക്കൻഡ് വൺ, ഡിപ്പെൻഡൻസി ഓൺ അതേഴ്സ് ഫോർ വാലിഡേഷൻ. ഇമോഷണലി ഇമ്മെച്യൂർ ആയിട്ടുള്ള വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകളാവും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാകും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. ഇവർക്ക് ലൈഫിൽ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർ ഡിസിഷൻ എടുത്താൽ അത് തെറ്റിപ്പോകുമോ, മറ്റുള്ളവരെന്തെങ്കിലും പറയുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഇവരുടെ ഉള്ളിൽ വരുന്നുണ്ടോ. ഭയങ്കര സെൽഫ് ഡൗട്ടായിരിക്കും. സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന കാര്യം പോലും അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിൽ വരെ ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നവരോ. ഇവരെപ്പോഴും മറ്റുള്ളവരുടെ പ്രശംസയെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തം വാല്യൂ, സെൽഫ് വെർത്ത് ഒരിക്കലും മനസ്സിലാവില്ല. ഇവരുടെ വാല്യൂ തീരുമാനിക്കാനായിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെയാണിത്. ഇത്തരത്തിലാവുമ്പോൾ ഇവരുടെ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് വളരെ കുറവായിരിക്കും. മാത്രമല്ല ഇത്തരക്കാരെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കും. അതായത് ഇവരുടെ ഇമോഷൻസിൻ്റെ താക്കോൽ എപ്പോഴും മറ്റുള്ളവരുടെ കൈകളിലാവും. ഇവർ ഹാപ്പി ആവണോ അതോ സാഡ് ആവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റുള്ള വ്യക്തികളായിരിക്കും. ആൻഡ് തേർഡ് വൺ, ഡിഫിക്കൽട്ടി ടു ഹാൻഡിലിംഗ് ക്രിറ്റിസിസം. ഇമോഷണലി മെച്യൂർ അല്ലാത്ത വ്യക്തികളുടെ പ്രധാന പ്രശ്നമാണ് അവർക്ക് ക്രിറ്റിസിസം ശരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളത്. കാരണം ഇവർ കൂടുതലും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇവരെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഈ കൂട്ടര് വല്ലാതെ തളർന്നു പോകുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ചില കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. അത്തരം സിറ്റുവേഷൻസിലൊക്കെ ഇമോഷണലി ഇമ്മെച്യൂർ ആയിട്ടുള്ള വ്യക്തികൾ തങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് കരുതി സ്വയം കുറ്റപ്പെടുത്തുകയും പിന്നീട് അത് അവരുടെ പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കുകയും അവരുടെ കരിയർ തന്നെ നഷ്ടമാവുകയും ചെയ്തേക്കാം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ചവിട്ടിത്താഴ്ത്തലുകളും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് എന്ന്. അതിപ്പോൾ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ഒരു 100 പേരെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാതെ വരുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഫോർത്ത് വൺ,
ഇന്നബിലിറ്റി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. നമ്മൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സർക്കിളിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ അതിൽ നിന്നെല്ലാം ഉൾവലിഞ്ഞ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് മടി കാണിക്കുന്ന വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്. അവർ ഇമോഷണലി ഇമ്മച്ചുവർഡാണ്. മുമ്പത്തെ പോയിന്റ്സിൽ പറഞ്ഞതുപോലെ ഒരു ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ പോലും സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ ധൈര്യമില്ലാത്ത വ്യക്തികൾക്ക് എന്തായാലും മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനായിട്ട് ധൈര്യം ഉണ്ടാവില്ലല്ലോ. അതുമാത്രമല്ല, ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റുന്ന സമയത്തൊക്കെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് പോലും സ്വയം ഏറ്റെടുക്കാനായിട്ട് ഇവർ തയ്യാറാവില്ല. പകരം എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറ്റം പറയുകയും മറ്റുള്ളവരുടെ മേലേക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എടുത്തിടുകയും ചെയ്യുന്നു. സോ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ സയൻസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം ഒരു വിലയിരുത്തൽ നടത്താൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു ഇമോഷണലി മെച്ചുവർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ അതോ ഇമ്മച്ചുവർ ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെയും അവയർനെസ്സിലൂടെയും അനുഭവങ്ങളിലൂടെയും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ മെച്യൂരിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഉള്ളിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യർ ടൈം. ഹാവ് എ നൈസ് ഡേ.